السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، قرآن بدنا نوتي ربطي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. وأسروا قولكم واجهروا به إنه عليم بذات الصدور. ألا يعلم من خلق وهو اللطيف الخبير. صدق الله العظيم. كأن آيات قليل الله سبحانه وتعالى വലില്ലദീന കഫറു ബിറബ്ബിഹിം അദാബു ജഹന്നം. അള്ളാഹുവിനെ നിഷേധിച്ച ആളുകൾക്ക് ജഹന്നം എന്ന നരകത്തിൻ്റെ ശിക്ഷയുണ്ട് എന്ന് സൂചിപ്പിച്ചുവല്ലോ. സാധാരണ ഖുർആനിൻ്റെ ഒരു ശൈലിയാണ് സത്യനിഷേധികൾക്ക് ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ച് താക്കീതു ചെയ്താൽ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ സംബന്ധിച്ച് സുവിശേഷം അറിയിക്കുക, അല്ലെങ്കിൽ സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ സത്യനിഷേധികൾക്ക് വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് ഉണർത്തുക. ഇങ്ങനെ വിശ്വാസിയുടെ മനസ്സിൽ, ശ്രോതാവിൻ്റെ മനസ്സിൽ സത്യവിശ്വാസത്തിന് ലഭിക്കുന്ന സൗഭാഗ്യവും സത്യനിഷേധത്തിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷയും എപ്പോഴും ഒരേ സമയം ബോധ്യപ്പെടുത്തുന്ന ഒരു ശൈലിയാണ് ഖുർആൻ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി സത്യനിഷേധികളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം, അവരുടെ നിസ്സഹായത ഉണർത്തിയതിന് ശേഷം സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന മഹത്വത്തെക്കുറിച്ച് പറയുകയാണ് പന്ത്രണ്ടാമത്തെ വാക്യം സൂറത്തുൽ മുൽക്കിൻ്റെ. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി. നിശ്ചയമായും തങ്ങളുടെ നാഥനെ അദൃശ്യമായ നിലയിൽ ഭയപ്പെടുന്നവർ ലഹും അവർക്ക് ഉണ്ട് മഗ്ഫിറത്തുൻ പാപമോചനവും അജ്റുൻ കബീറുൻ വലിയ പ്രതിഫലവുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, അദൃശ്യമായ നിലയിൽ എന്ന് പറഞ്ഞത് നമ്മുടെ കണ്ണുകൊണ്ട് നാം അള്ളാഹുവെ കാണുന്നില്ല, ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് കാണാനും സാധ്യമല്ല. പരലോകത്ത് സത്യവിശ്വാസികൾ അള്ളാഹുവിനെ കാണും. ഇന്നക്കും സത്തറൗന റബ്ബക്കും കമാ തറൗനൽ കമറ ലൈലത്തൽ ബദർ. പതിനാലാം രാവിൻ്റെ അന്ന് നിങ്ങൾ വ്യക്തമായി ചന്ദ്രനെ കാണും പോലെ വ്യക്തതയിലാണ് തുലനം അള്ളാഹുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും അവൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും ആ ലിഖാ തന്നെയാണ്. അള്ളാഹു നമുക്കെല്ലാം അതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പം ഇവിടുന്ന് അള്ളാഹുവിനെ നമ്മൾ നേരിട്ട് കാണുന്നില്ലാത്ത സ്ഥിതിക്ക് പോലും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ, അപ്പം അള്ളാഹുവിനെ പിന്നെ നമ്മൾ കാണാത്ത സ്ഥിതിക്ക് അവൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിലൂടെയും പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ അത്യത്ഭുതങ്ങളിലൂടെയും അള്ളാഹു ഉള്ളവനാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവർക്ക് സാധിക്കും. അവനെ നാം കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുകയും നമ്മെ അവൻ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ബോധത്തോടെ പ്രത്യക്ഷമായും പരോക്ഷമായും സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. അവർക്ക് അള്ളാഹു തആല നൽകുന്ന ഭാഗ്യം തന്നിൽ നിന്ന് വന്നുപോയ അരുതായ്മകൾ പുറത്തു കൊടുക്കുകയും അളവറ്റ പ്രതിഫലം നൽകുകയും ചെയ്യുക എന്നാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ ആയത്തിൽ. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബി, അദൃശ്യത്തിൽ അവരുടെ നാഥനെ പേടിക്കുന്ന ആളുകൾ, ഭയപ്പെടുന്ന ആളുകൾ. അദൃശ്യത്തിൽ ഭയപ്പെടുക എന്ന് പറഞ്ഞതിൽ നിന്ന് പിന്നെ അള്ളാഹുവിനെ നമ്മൾ കാണാത്ത അവസ്ഥ എന്നും അതേപോലെ തന്നെ ആരുമില്ലാത്ത സന്ദർഭം എന്നും പണ്ഡിതന്മാർ നിരീക്ഷിച്ചിട്ടുണ്ട്. മറ്റു ജനങ്ങളുടെ മുമ്പിലാകുമ്പോൾ പല ആൾക്കാരും നല്ല പിള്ള ചമയാനും മാന്യത സംരക്ഷിക്കാനും വേണ്ടി അരുതായ്മകൾ പലതും ചെയ്യാത്തവരും സ്വകാര്യ നിമിഷങ്ങളിലേക്ക് കടന്നു വന്നാൽ അവിടെ അവർക്ക് തോന്നിയതൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ബഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മുഫസ്സിറുകൾ ഇവിടെ വിശദീകരിക്കുന്നത് കാണാം. ഒരു മനുഷ്യൻ അള്ളാഹുവിനുള്ള ദോഷങ്ങളെ ആരും കാണാത്തടത്ത്
സൂക്ഷിക്കുന്നയാൾ ഇത്തഖാഹ ഹൈസു യറാഹുന്നാസുല മഹാല, ആളുകൾ കാണുന്നിടത്ത് എന്തായാലും അത് സൂക്ഷിക്കും. അപ്പൊ ദൃശ്യ അദൃശ്യത്തിൽ അള്ളാഹുവിനെ പേടിക്കാന്ന് പറഞ്ഞാൽ ആരുമില്ലാത്തടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല എന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന ബോധത്തോടുകൂടെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്നവൻ എന്നാണ്. അപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ കാണുന്നിടത്ത് അഥവാ ദൃശ്യത്തിൽ എന്തായാലും അവൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനായിരിക്കും എന്ന് കൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുകയാണ്, അള്ളാഹുവിനെ അദൃശ്യത്തിൽ ഭയപ്പെടുന്ന ആളുകൾക്ക് അവൻ പ്രതിഫലം കൊടുക്കും, അതേപോലെ അവർക്ക് പാപമോചനവും കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇത്തരമൊക്കെ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ശ്രദ്ധിച്ചും അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടും ജീവിക്കുന്ന ആളുകളുടെ ജീവിതത്തിലും ചിലപ്പോ വല്ല അരുതായ്മകളും തിന്മകളും വന്നു പോയാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർ ചെയ്ത നന്മക്ക് കണക്കറ്റ പ്രതിഫലം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്യുമെന്നാണ് സൂചിപ്പിച്ചത്. ഇനി അള്ളാഹു പറയുന്നത് വാസിറു കൗലക്കും, നിങ്ങളുടെ സംസാരം നിങ്ങൾ ഉറക്കെയാക്കുക, അവിജുഹറു ബിഹി അല്ലെങ്കിൽ നിങ്ങൾ അത് പരസ്യമാക്കുക, രണ്ടായാലും സമമാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും കേൾക്കും, പതുക്കെ പറഞ്ഞാലും അള്ളാഹു അത് മനസ്സിലാക്കും. ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ, നിശ്ചയം അള്ളാഹു സുബ്ഹാനഹു വതആല ഹൃദയങ്ങളിലുള്ളതെല്ലാം നല്ലവണ്ണം അറിയുന്നവൻ തന്നെയാകുന്നു. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ വിശാലവും നിഗൂഢവുമായ ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. പതുക്കെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും അവന് തുല്യമാണ്, എല്ലാത്തിനെയും പടച്ച അള്ളാഹുവിന് അത് അറിയാൻ സാധിക്കും. ഈ ആയത്തിറങ്ങാനുണ്ടായ പശ്ചാത്തലത്തെ സംബന്ധിച്ച് മുഫസ്സിറുകൾ വ്യാഖ്യാനിക്കുന്നത്, ജൂതന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പലപ്പോഴും പല ആക്ഷേപങ്ങളും പറയുമായിരുന്നു. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാം വിവരം നൽകുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു തങ്ങൾ അവരോട് അതു സംബന്ധമായുള്ള മറുപടി എന്ന രൂപത്തിലുള്ള കമന്റുകൾ പറയുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ ജൂതന്മാര് പറഞ്ഞതാണ്, നിങ്ങൾ പതുക്കെ പറഞ്ഞോളൂ, അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ റബ്ബ് ഇത് കേൾക്കും. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതിന്റെ വിവരം പറഞ്ഞു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു തആല പറഞ്ഞതാണ്, നിങ്ങൾ ഉറക്കെ പറഞ്ഞാലും കുഴപ്പമില്ല, പതുക്കെ പറഞ്ഞാലും കണക്ക് തന്നെയാണ്, അള്ളാഹു സുബ്ഹാനഹു വതആല അതെല്ലാം അറിയുന്നുണ്ട്. പറയണമെന്നില്ല, നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആലോചിക്കുന്നത് പോലും അള്ളാഹുവിന് അറിയാം എന്നാണ് ഇന്നഹു അലീമുൻ ബിദാത്തി സുദൂർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിന്റെ പിന്നെ ചുരുക്കം. അതിന്റെ കാരണമാണ് അള്ളാഹു പറയുന്നത് അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവൻ അറിയുകയില്ലേ, സൃഷ്ടിച്ചവൻ അറിയുകയില്ലേ അവന്റെ സൃഷ്ടികളുടെ സംഗതികൾ എന്തൊക്കെയാണെന്ന്. വഹുവൽ ലത്തീഫു, അവനാകട്ടെ അതിനിഗൂഢ രഹസ്യം അറിയുന്നവനും അൽ ഖബീറു സൂക്ഷ്മജ്ഞാനിയുമാണ് എന്നിരിക്കെ, നിങ്ങൾ പതുക്കെ പറഞ്ഞോ ഉറക്കെ പറഞ്ഞോ എന്നതൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധത്തിലുള്ള വ്യത്യാസവും ഉള്ള സംഗതിയല്ല. അവതരണ കാരണം ഇങ്ങനെ ജൂതന്മാരുടെ കമന്റ് ആണെങ്കിലും ഏത് വിഷയത്തിനും ഈ തത്വം ബാധകമാണ് എന്ന് നാം മനസ്സിലാക്കണം. നാം പരസ്യമായി പറഞ്ഞാലും രഹസ്യമായി പറഞ്ഞാലും മാത്രമല്ല മനസ്സിൽ കരുതുന്നത് പോലും അള്ളാഹു അറിയാതിരിക്കില്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും അള്ളാഹു വീക്ഷിക്കുന്നു എന്ന ചിന്തയിൽ നിന്നാണ് ജീവിത വിശുദ്ധി ഒരു മനുഷ്യന് കൈവരികയുള്ളൂ. അതാണ് ഭൗതികമായ നിയമങ്ങളോ അല്ലെങ്കിൽ ഭൗതികമായ മറ്റു പിന്നെ നിർബന്ധങ്ങളോ അല്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ നന്നാക്കാൻ സഹായകമായിട്ടുള്ള സംഗതി. എന്നെ പടച്ച സൃഷ്ടാവ് ഇത് നിരീക്ഷിക്കുന്നുണ്ട്, അവനിത് അറിയുന്നുണ്ട് എന്ന ബോധം, ആ ബോധം മനസ്സിലുണ്ടെങ്കിൽ നിയമത്തിന്റെ ദണ്ഡുപയോഗിച്ചല്ലാതെ തന്നെ മനുഷ്യനെ നന്മയിലേക്കും അതേപോലെ അരുതായ്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രചോദനത്തിലേക്കും എത്തിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ സ്ഥാപിച്ചെടുത്ത ഏറ്റവും വലിയ ധർമ്മ വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകവും ഇതുതന്നെയാണ്. ഇന്നും ലോകത്ത് ഒരു മനുഷ്യനെ ശരിക്ക് നന്നാക്കാൻ, ഒരു നല്ല പൗരനാക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ള സംഗതിയും ഈ അള്ളാഹു തആല എത്ര സ്വകാര്യമായി ഞാൻ ജീവിക്കുമ്പോഴും
എന്റെ സ്വകാര്യതയിലും പടച്ച റബ്ബിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല, അവന്റെ നിരീക്ഷണത്തിൽ നിന്ന് ഞാൻ പുറത്തു കടക്കുന്നില്ല എന്ന ആ തിരിച്ചറിവാണ് മനുഷ്യനെ നന്നാക്കുന്നത്. അങ്ങനെ നന്നായ ആളുകൾ ആളുകളുടെ ഇടയിൽ വെച്ചും അതേപോലെ സ്വകാര്യ ജീവിതത്തിലും വിശുദ്ധി പ്രാപിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ജീവിക്കുന്നവർക്ക് വലിയ പ്രതിഫലവും അല്ലാഹു തആല നൽകും എന്നുണർത്തിയിരിക്കുകയാണ്. ഇതിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്മയിലായി ക്രമീകരിക്കാൻ അല്ലാഹു തആല നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാരക അല സയ്യിദിന മുഹമ്മദ് വആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.